ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്, എ ബി സി ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ഫ്രം പിപ്പോസ് കിച്ചൺ. അപ്പൊ എ ബി സി എന്ന് പറയുന്നത് ആപ്പിൾ, ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ്. വളരെ ഹെൽത്തി ആണ്. ഞാൻ ഇവിടെ രാവിലെ ഫിന്ദാസ് ബീച്ച്, അതായത് കുവൈറ്റിലുള്ള ഫിന്ദാസ് ബീച്ചിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ സ്പോട്ട്. ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആൾക്കാര് ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും എല്ലാം വരുന്നതാണ്. ഗെയിംസ് ഒക്കെ കളിക്കുന്നത് കാണാം, അതുപോലെ പലരും എക്സസൈസ് ചെയ്യാൻ വേണ്ടി വരുന്നത് കാണാം. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പൊ കണ്ടില്ലേ, ഫിന്ദാസ് ബീച്ചിൽ നല്ല സ്റ്റാർട്ടിങ്ങിൽ ഒരു നല്ലൊരു വോക്ക് വേ ആണ് കൊടുത്തേക്കുന്നത്. നല്ല സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിന് വൈകുന്നേരം ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓഫായി, പതുക്കെ ഓഫായി കൊണ്ടിരിക്കുകയാണ്. 6:30 നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അത് ഈ ഒരു ഏരിയയുടെ ഈവനിങ് ആണ് ഞാൻ കാണിക്കുന്നത്. കണ്ടില്ലേ, കുവൈറ്റി ഫാമിലിയൊക്കെ വന്നിട്ട് ഒരു ക്യാമ്പ് സെറ്റപ്പിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് എനിക്ക് അടുത്തൊന്നും പോകാൻ പറ്റില്ല, അവർ പ്രൈവസിയൊക്കെ ആവശ്യപ്പെടുന്നതാണ്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് ഇരുന്ന് ചിറ്റ്ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ കാണാം. നല്ലൊരു ബ്രീസും എയറും ഒക്കെ ഉള്ള ഒരു ഫ്രഷ് എയറൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ചുമ്മാ ഒന്ന് നടന്നാൽ തന്നെ നമുക്ക് വളരെയധികം ഒരു രസമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഫാമിലിയൊക്കെ ആയിട്ട് അവർ വോക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാച്ചിലേഴ്സുമായിട്ട് എല്ലാവരും വോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡ്, ബീച്ചിൻ്റെ റൈറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരികയാണ്. കണ്ടില്ലേ, നല്ലൊരു സൺറൈസും നല്ല ബ്യൂട്ടിഫുൾ സ്കൈ ആണ് കേട്ടോ. ആ വശം കണ്ടല്ലോ. അപ്പോൾ അവിടെ ഫിഷിംഗ് ബോട്ടൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്ന ഫിഷിംഗ് ബോട്ടൊക്കെയാണ് ആ വശത്തുള്ള കോസ്റ്റൽ ഏരിയയിൽ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് വൈകുന്നേരം. നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരം ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓണായിട്ടില്ലേ, ഓഹ് നല്ല ഭംഗിയാണ് കാണാൻ ശരിക്കും പറഞ്ഞാൽ. കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കടൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് വന്നൊക്കെയാണ്, ഫുൾ കവർ ചെയ്തു. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞിട്ട് കാലത്ത് ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് പാർട്ടിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ കാണുന്നതാണ് പേർഷ്യൻ ഗൾഫ്, അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫ് എന്ന് പറയും. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ സ്ട്രീറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ സ്ട്രീറ്റ് ലൈറ്റ് ഏകദേശം ഒരു 6:45 ആവാറായി. അപ്പോൾ അത് ഓഫാവാൻ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഓഫ് ആയിരിക്കുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഈ സെക്ഷൻ ഓൾറെഡി ഓഫാണ് കണ്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓഫായത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ ഓഫായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേ കണ്ടില്ല, ആൾക്കാരൊക്കെ സൈക്കിൾ ചെയ്യുന്നു, ജോഗ് ചെയ്യുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നല്ല ഒരു അടിപൊളി ഒരു ഏരിയയാണ്. ഞാനിവിടെ വന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യാമെന്നാണ്, ഒരു ചെറിയ യോഗ പോലെ. നല്ല രസമാണ്, ഞാൻ പറഞ്ഞില്ല സൺറൈസൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ സണ്ണിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പകൽ ഒരു കാരണം കൂടിയുണ്ട്, വൈറ്റമിൻ ഡിയും കൂടി കിട്ടാൻ വേണ്ടി ഞാൻ വരുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നല്ല ഒരു ടൈമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുവൈറ്റിലെ എല്ലാവരും എ സിയിലാണ്, വീട് എ സി, കാർ എ സി, വർക്ക് പ്ലേസ് എ സി ആണ്. അപ്പോൾ എല്ലാം കൂടി വൈറ്റമിൻ ഡി കുറയാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അതും കൂടി ഒരു പ്രധാന കാര്യമായിട്ട് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിന്ദാസ് ബീച്ച് കുവൈറ്റിൻ്റെ കോസ്റ്റൽ ഏരിയയിൽ ഓൾമോസ്റ്റ് ടു ദി സെൻ്ററാണ്. നല്ലൊരു ഏരിയ ആണ്. ആക്ച്വലി ദ വാട്ടർ ഇസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് ദി ഇന്ത്യൻ ഓഷൻ ത്രൂ ദി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്. ഹോർമൂസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈസ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഒമാൻ. പക്ഷേ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ആണ്. ഇറ്റ് ഈസ് ദി ഓൺലി പാസേജ് ടു ദി ഓപ്പൺ ഓഷൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഈവനിങ് കാഴ്ച. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കടലൊക്കെ ശരിക്കും കയറി വന്നേക്കുന്ന കണ്ടോ, ബീച്ച് സൈഡിലോട്ട്. അപ്പോൾ ഈ കടൽ കയറി വന്ന് നല്ല തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അല്പം കാറ്റുണ്ട് കേട്ടോ വൈകുന്നേരം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, ആൾക്കാരെല്ലാവരും ഈ പാൻഡമിക് ടൈമോ അല്ലെങ്കിൽ ഈ കൊറോണ ടൈമാണെന്ന് ഓർത്തിട്ട് ആരും ഇൻഡോഴ്സിൽ ഇരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല എക്സസൈസ് ചെയ്ത് നല്ല ഇമ്മ്യൂണിറ്റി പവർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി, എല്ലാവരും എനർജി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ കളിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ക്രിക്കറ്റും വോളിബോളും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. എന്നാലാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, ബാസ്കറ്റ്ബോളൊക്കെ കളിക്കുന്ന വളരെ രസമുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് ഈവനിങ് ടൈം, കണ്ടോ, ഇപ്പോഴും ആൾക്കാർ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. ഇനി നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം, പറ്റുന്ന അത്രയും എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ, അപ്പം ഞാനിവിടെ ജോഗ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനൊക്കെ വരാറുണ്ട്, കണ്ടില്ലേ, ജോഗ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞാൻ ചില സമയത്ത് എന്നെ തന്നെ ഒരു പുഷപ്പ് ചാലഞ്ച് ചെയ്യാൻ ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് മിനിമം എങ്കിലും 25 പുഷപ്പ്സ് ഞാൻ ചെയ്യും. ഇറ്റ്സ് എ ചാലഞ്ച് ഐ ഡു എവറി ടൈം, ഓർ ഐ ഡു മോർ, ഞാൻ ഇൻക്രീസ് ചെയ്യാൻ നോക്കും. എന്നെ ഞാൻ ചാലഞ്ച് ചെയ്യും. ഇടയ്ക്കൊക്കെ നമ്മൾ തന്നെ ചാലഞ്ച് ചെയ്യണം, എന്നാലേ ഒരു രസമൊക്കെ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ, അല്ലേ. എന്നാലല്ലേ നമുക്ക് സക്സസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഫിന്ദാസ് ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അവർ നിറയെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളരെ രസമാണ്, നല്ല മുഖം കഴുകാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ കൊറോണ കാലമായിട്ടുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ ഫിന്ദാസ് ബീച്ചിൽ കാണുന്ന പോലെ ഒരു ചെറിയ ജിം സെറ്റപ്പ് ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ബോളൊന്ന് വന്നേ, ബോളൊന്ന് അടിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മൾ ജിമ്മ് ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. നല്ല ഉഷാറാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ ചെയ്യാറുണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു ബ്രഹ്മമുള്ള കൂട്ടത്തിലാണ്. എന്നാലും ഹെൽത്ത് നോക്കലാണ് കേട്ടോ, വലിയ ജിമ്മുകാരനൊന്നുമല്ല. ഹെൽത്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എക്യുപ്മെൻറ്റ്സ്. എനിക്ക് ഇതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു മെക്കാനിക്കൽ വാക്കിംഗ്, നല്ല രസമാണ് ഇതിൽ വാക്ക് ചെയ്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു സംഭവമുണ്ട്. വളരെ മനോഹരം, ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമുക്ക് വലിയ വലിയ സന്തോഷമായിട്ട് മാറുന്നത്, അല്ലേ. അതൊക്കെ നമ്മൾ കണ്ടെത്തണം ജീവിതത്തിൽ. കണ്ടെത്തി കഴിഞ്ഞാലല്ല എന്ത് മനോഹരമായിരിക്കും എന്ന് പറയാം. നമ്മൾ വലിയ വലിയ സംഭവത്തിലേക്കാണ് ചിന്തിക്കാറുള്ളത്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ വളരെയധികം രസമുണ്ടാക്കും. ഏകദേശം ഒരു 1.5 kilometer സ്ട്രെച്ചിലുള്ള ബീച്ചാണ്. നല്ല ജോഗ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്, വളരെ അടിപൊളിയാണ്. ആദ്യം ക്രൗഡും കൂടി ഇല്ലാത്തൊരു ബീച്ചാണ് കേട്ടോ. ഫാമിലിയൊക്കെ വന്ന് നല്ല പിക്നിക്കൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. കുട്ടികൾക്കുള്ള പാർക്കാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല റൂഫൊക്കെ അവരുണ്ടാക്കി. ബാ സിനു, ബാ ബാ ബാ. ആ കണ്ടില്ലേ ഈ പ്ലേ ഏരിയ കണ്ടോ, നല്ല നല്ല എല്ലാം പുറത്തത്തെ എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ. ഒന്നും അവർ ലോക്കലായിട്ട് ചെയ്യാറില്ല, ഒരു ക്വാളിറ്റിയും കുറയ്ക്കാറില്ല. എല്ലാം ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ് അവർ വെക്കാറുള്ളത്. എല്ലാം ഭംഗിയായിട്ട് പിള്ളേർക്കൊക്കെ നല്ല സേഫ്റ്റി ഉള്ള രീതിയിലാണ് അവർ ചെയ്യാറുള്ളത്. ശരിക്കും ഫാമിലിക്കും വളരെയധികം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവർ ഇവിടെ വന്നിട്ട് വീട്ടിൽ നിന്നൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്ന് നല്ല പിക്നിക് സെറ്റപ്പ് പോലെ എല്ലാം ചെയ്യുന്നതാണ്. ഈ കാണുന്നത് വീണ്ടും ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് തന്നെയാണ്. ആ ഏരിയ ഡെഡിക്കേറ്റഡ് ഫോർ ചിൽഡ്രൻ ആണ്. മോസ്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഫിന്ദാസ് പാർക്കിൽ. എല്ലാ സ്ഥലത്തിലും അവർ മോസ്ക് വരണം വയ്ക്കും. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കാം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാം ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യുക,
അടിപൊളി ഒരു സ്ഥലമാണ് ഫിന്നാസ് ബീച്ച്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബീച്ചാണ്. നല്ല ഗ്രീനറിയും, കുട്ടികൾക്കും ഫാമിലിക്കും ബാച്ചിലേഴ്സിനും എന്ത് വേണമെങ്കിലും സ്പോർട്സ് കളിക്കണമെങ്കിൽ സ്പോർട്സും എല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഫുഡ് ട്രക്കുകളാണ്. അതൊക്കെ ഇപ്പൊ രാവിലെ ഒന്നും വെക്കിയില്ല, വൈകുന്നേരം അറൗണ്ട് 3 to 8, 3 to 9 ആ റേഞ്ചിലേക്ക്. കാരണം ഫുൾ ഫാമിലീസും ബാച്ചിലേഴ്സും കളിക്കാനുള്ള ആൾക്കാർ എല്ലാവരും വരും. അപ്പൊ വൈകുന്നേരം ഈവനിങ് സ്നാക്ക് ആയിട്ട് കൊടുക്കുന്നതാണ്. പല ട്രക്കുകളുണ്ട്, അതായത് സാൻഡ്വിച്ചുകള് അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് കിട്ടുന്നത്, അങ്ങനെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെയാണ്. അപ്പം പാർട്ടി ചെയ്ത് ഹായ്. അപ്പൊ ഹെൽത്ത് ഇസ് വെൽത്ത്. നമ്മള് ഹെൽത്ത് എപ്പോഴും കീപ്പ് ചെയ്യണം. പറ്റുന്ന അത്ര എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഇമ്മ്യൂണിറ്റി പവർ ബിൽഡ് അപ്പ് ചെയ്യുക. അപ്പൊ എല്ലാവരും അതിൻ്റെ മുൻഗണന കാണിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ പിള്ളേർക്കൊക്കെ ജങ്ക് ഫുഡിനോടൊക്കെ അല്ലേ താല്പര്യം. ഞാൻ പറയുന്നില്ല എനിക്ക് ജങ്ക് ഫുഡും ഇഷ്ടമാണ്, പക്ഷെ അത് നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ട് എടുക്കരുത്. അതുകൊണ്ട് നമ്മൾക്ക് പറ്റുന്ന അത്രയും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ എനിക്ക് പുറത്തുള്ളത് എന്ത് ഇഷ്ടമുള്ള ഒരു സാധനമാണെങ്കിലും കുടിക്കാത്തി പറ്റുന്ന അത്രയും ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ തോന്നും. അത് ആ ഒരു ഭ്രമമാണ് എനിക്കുള്ളത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, പറ്റുന്ന അത്രയും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ ബിൽഡപ്പ് ചെയ്യണം. നിങ്ങളുടെ വിസ്ഡം, അതായത് ഹെൽത്ത് സ്വെൽത്ത് പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. എന്നാലാണ് അവർ അടുത്ത ജനറേഷനിലോട്ടും പാസ് ചെയ്യുള്ളൂ. ഇപ്പം നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് കൊറോണ പോലത്തെ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്ന അത്രയും, ഞാൻ പറയുന്നില്ല എനിക്ക് പിടിക്കത്തില്ല എന്ന്, പക്ഷെ പറ്റുന്ന അത്രയും നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാരും ട്രൈ ചെയ്യുക. മൈ നെയിം ഈസ് അനസ്. മൈ നെയിം ഈസ് ഫിലിപ്പ്. ഓക്കെ, സോ ടുഡേ ഐ ഹാവ് ബ്രോട്ട് എ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് വിച്ച് ഐ മേഡ് ഫ്രം മൈ ഹോം. സോ വി കൻ ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, ഇത് ചെറിയ ചെറിയ ഹട്ടുകൾ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. കാരണം പ്രായമായ ആൾക്കാർക്ക് ഈ ഗ്രാസിലൊക്കെ ഒന്നും ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ ഹട്ടുകളാണ് അവർ ആർട്ടിഫിഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാരും പറയുന്ന പോലെ കണ്ടോ, വളരെ ഹെൽത്തി ഡ്രിങ്ക് ആണ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത് കേട്ടില്ലേ, കുവിറ്റിയാണ്, വളരെ നല്ലതാണ്. സ്വീറ്റാന്ന് പറഞ്ഞു, കാരണം വെച്ചാല് അത് ക്യാരറ്റിന്റെ സ്വീറ്റ്നെസ് വരും, ആപ്പിളിന്റെ സ്വീറ്റ്നെസ് വരും, അതിന്റെ ഒരു ചെറിയ സ്വീറ്റ്നെസ് അല്ലാണ്ട് ഷുഗർ എന്ന് പറഞ്ഞ സംഭവം ഇട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആണ്. കാരണം എന്ന് വെച്ചാല് ഇതെന്റെ ഫസ്റ്റ്, ഐ എം ഡ്രിങ്ക് ദ ഫസ്റ്റ് ഡ്രിങ്ക് ടുഡേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് അത് എത്ര പെട്ടെന്ന് അത് കയറും ചെയ്യും. വളരെ നല്ലതാണ് ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക്. Very nice. ABC, PIPPOSKITCHEN, antioxidant drink.